ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. റിക്കോർഡിംഗ് ജയം ജെറിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. എക്സൈറ്റഡ് ആണെന്ന് പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ. എല്ലാവർക്കും അറിയാലോ, ഇത് 6 മണി ആവാറായി. മൂന്നാമത്തെ പോസ്റ്റർ, ലിയോയുടെ പോസ്റ്റർ ഫീസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പരിപാടിയിലെ മൂന്നാമത്തെ പോസ്റ്റർ, ഇത് കട്ടത്തീയായിട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം പൊതുവേ ഒരു പറച്ചിലുണ്ടായിരുന്നു, ആദ്യം ഐസ്, പിന്നെ തീ, പിന്നെ അതിലും വലിയൊരു തീ, പിന്നെ ഐസും തീ കൂടെ കൂടി വെച്ചാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോകെ പോകെ വമ്പൻസാണല്ലോ വരുന്നത്. സോ ആദ്യത്തെ പോസ്റ്റർ എന്താ പറഞ്ഞു വെച്ചാല്, കീപ് കാം, അങ്ങനെ അവോയ്ഡ് ബാറ്റിൽ അല്ലെ, കാമായിട്ടിരിക്കുക, യുദ്ധം ഒഴിവാക്കുക. രണ്ടാമത്തേത് കീപ് കാം, കാമായിട്ടിരിക്കുക, എന്നിട്ട് രക്ഷപ്പെടാതെ വഴി നോക്കുക, എന്നെ വെറുതെ ഇറക്കാൻ നിൽക്കരുത്. മൂന്നാമത്തെ എന്താവും എന്താ സാധനം കണ്ടുനോക്കാം. അറുപടി കഴിഞ്ഞിട്ടോ സാധനം എത്തിയിട്ടോ, ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. അണ്ണൻ വിജയന്റെ നോക്കാറിയില്ല, വിജയ് ഇട്ടിട്ടില്ല. സെവൻ സ്ക്രീൻ സ്റ്റുഡിയോ വന്നിട്ടുണ്ട്. ഓക്കെ, തുറക്കം ദൈവമേ, മിന്നിച്ചേക്കണേ, നല്ല ചെയ്താൽ നല്ലത് വരണേ അല്ലേ. റെഡി, എന്റെ മോനെ, കിഡ്ഡിലസാണ്. നമ്മൾ പറഞ്ഞല്ലേ തീയാണ് പ്രതീക്ഷിക്കുന്നത്, തീ തന്നെയാണ് വന്നിരിക്കുന്നത്. കീപ് കാം ആൻഡ് പ്രിപ്പയർ ഫോർ ബാറ്റിൽ. ഓക്കെ, സോമസെറ്റായി. ആദ്യം പറഞ്ഞത് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബാറ്റിൽ ഒഴിവാക്കുക, യുദ്ധം ഒഴിവാക്കുക. രണ്ടാമത്തത് രക്ഷപ്പെടൽ വഴി നോക്കുക. മൂന്നാമത്തത് കീപ് കാം, സമാധാനമായിട്ടിരിക്കുക. ബാറ്റിലിന് തയ്യാറാവുക, യുദ്ധത്തിന് തയ്യാറാവാനാണ് പറഞ്ഞത്. ഇവിടെ അണ്ണൻ ഇറങ്ങിയ സാധനം, ഇത് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത സാധനമാണ്. 100% ആള് ഒരു കയ്യറൊക്കെ ഇട്ടിട്ട് വാള് റെഡിയാക്കണം. നമ്മൾ കണ്ടിട്ടല്ലോ മറ്റേ ബ്ലഡി സ്വീറ്റ് എന്ന് പറഞ്ഞ വാള് നേരെ കൊണ്ടുപോയിട്ട് മറ്റേ ചോക്ലേറ്റിൽ മുക്കിയെടുക്കുന്ന ഒരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നിട്ട് അത് ആക്കിയിട്ടാണ് ബ്ലഡി സ്വീറ്റ് പറഞ്ഞത്. സോ ഇവിടെ അണ്ണൻ റെഡിയാവുന്നതാണ്, അതായത് കത്തി അല്ലെങ്കിൽ വാള്, എന്താ സംഭവം കറക്റ്റ് വാൾ തന്നെയാണ്. അതെ, വാളിന്റെ മൂർച്ചം കൂട്ടുന്ന സാധനമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹെവി, ഇറ്റ്സ് റിയലി അമേസിങ്. ഇവന്നതിൽ ഏറ്റവും തീ പോസ്റ്റർ, അത് നെരുപ്പ് സാധനം ഇതാണ് വന്നിരിക്കുന്നത്. കിഡിലം, വേറെ എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടോ വെച്ചാല് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഫുള്ള് കളർഫുൾ ആണ്, തീ കത്തിനുണ്ട് ആകെ. ഓക്കെ, മെയിൻ ആയിട്ട് ഇതന്നെ ഉണ്ടോ സാധനം, ആ വാള്, അതായത് യുദ്ധത്തിന് റെഡി ആവണം. കയ്യുറൊക്കെ ഇട്ടിട്ടുണ്ട്, രണ്ട് കയ്യിലും കയ്യുറട്ടിട്ടുണ്ട്. ആ സാധനം തന്നെ ഉണ്ടോ, ഡ്രസ്സ് വേറൊരു കാപ്പി കളർ ഡ്രസ്സാണ്. പിന്നെ ലുക്ക് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള ആ ലുക്ക് തന്നെയാണ്. അതായത് ആ ഒരു പഴയകാല ചെറുപ്പകാലത്തെ സാധനം ആകെ നമുക്ക് കിട്ടിയിരിക്കുന്നത് നാ റെഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോങ്ങില് ആ ഒരു ലുക്ക് മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ വരുമ്പോ ഇപ്പൊ വന്നുള്ള എല്ലാ പോസ്റ്ററും അതല്ലാണ്ട് വന്നുള്ള സാധനങ്ങൾ മുഴുവൻ ഈ ഒരു ലുക്കിലാണ്. സോ അണ്ണൻ പറഞ്ഞ പോലെ നമുക്ക് ഓൾറെഡി അറിയാം, വീണ്ടും വീണ്ടും പറഞ്ഞത് എക്സൈറ്റഡ് ആയിട്ടാണോ ഈ ത്വര, അത് കൗതുകം കുറച്ച് കൂടുതലാണെന്നുള്ളതിന്റെ ആ ഒരു സംഭവമാണ്. ആള് നമ്മൾ കണ്ടിട്ടുള്ള മുഴുവൻ ഈ ഒരു ലുക്ക് തന്നെയാണ്. ഈ ലുക്കിൽ ആളിങ്ങനെ പോകുന്നു, എന്നിട്ട് ഈ കാമായി പോയിക്കൊണ്ടിരിക്കുകയാണ്, ഫാമിലി കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ പോസ്റ്ററിൽ, അത് തൊട്ട് മുമ്പ് എന്നുള്ള പോസ്റ്ററിൽ നമ്മൾ കണ്ടു എന്തോ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ആകെ ചോരപ്പുഴുകിയിട്ടുണ്ട്. ഡു നോട്ട് ക്രോസ് എന്ന് പറഞ്ഞുള്ള പോലീസിന്റെ മറ്റേ ബെൽറ്റ് അതവര് കെട്ടിയിട്ടുണ്ട്. അതിനുള്ള അണ്ണൻ ഭയങ്കര വിഷാദമായിട്ട്, അതായത് എന്തോ എല്ലാം നഷ്ടപ്പെട്ടു, എനിക്കൊന്നും നോക്കാനുള്ള എന്നുള്ള ആ ഒരു സംഭവത്തിൽ ആണ് നിൽക്കുകയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവിടെ എല്ലാം നഷ്ടപ്പെട്ടു, ഓക്കെ ഞാൻ ഇറങ്ങി, ഇനി നിങ്ങൾക്ക് രക്ഷയില്ല, രക്ഷപ്പെടേണ്ടവരൊക്കെ ആദ്യം നോക്കിയിരിക്കുക, ഇനി ഒരു രക്ഷയില്ല, ഞാൻ ഇറങ്ങിക്കഴിഞ്ഞു എന്നുള്ള സാധനം കണ്ടിരിക്കുന്നത്. കീഡിലൻ, കീഡിലൻസാണ് ഈ സിനിമ. തിയേറ്ററിൽ വരുമ്പോ എന്റെ പൊന്നു മനുഷ്യ, എന്തായിരിക്കും സിനിമ, ഭയങ്കരട്ടോ. അയ്യോ, ഇത് കിഡിലൻ, കിഡിലൻ സാധനം. ലിയോ, ഇത് രണ്ട് ഭാഷയിൽ എഴുതിയിട്ടുണ്ട്, മറ്റേ ഭാഷ സ്വാഭാവികം നമുക്ക് മനസ്സിലാവുന്നില്ല, ഒന്നെങ്കിൽ കന്നഡ അല്ലെങ്കിൽ തെലുഗു, ഈ തമിഴാണോ എന്നും അറിയില്ല, അതൊന്നും നോക്കുന്നില്ല ഞാൻ, എന്തായാലും ഇംഗ്ലീഷിലാണ് നോക്കുന്നത്. ലിയോ, ഇവിടെ നോർമലി തീ മുഴുവൻ, ഇത്രയും നേരം നമ്മൾ കണ്ടത് മുഴുവൻ എങ്ങനെയായിരുന്നു, ആദ്യത്തെ പോസ്റ്ററിൽ ആ ലിയോ എഴുതി ഫുള്ള് റെഡിലായിരുന്നു, ഇത് ചോരമയം, ചോക്ലേറ്റ്, ചോര എല്ലാം കൂടെ ആ ഒരു സംഭവം ആയിരുന്നു. അത് അണ്ണനാണ് കൊള്ളുന്നത് മുഴുവൻ. രണ്ടാമത്തേലും ആ ചോര തന്നെയായിരുന്നു, ലിയോ എഴുതിയിട്ട് ഫുൾ ചോരയായിരുന്നു, റെഡിലായിരുന്നു. ഇവിടെ ആ ചോര മാറി അണ്ണന്റെ ദേഹത്താണ് മുഴുവൻ കാണുന്നത്, വെള്ള ഡ്രസ്സല്ല, അല്ലെങ്കിൽ ആ ഒരു ഗ്രേ സ്വെറ്റർ അല്ല, നേരെ മറിച്ച് ഡ്രസ്സേ റെഡ്, ആള് മുഴുവൻ റെഡ്, ആ മുഖത്തുള്ളത് തന്നെയാണ്. അത് അസംഭവം മൂർച്ചോട്ട് വരുന്നുണ്ടെന്നുള്ള ആ സാധനമാണ് കാണുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ലിയോ നോർമലി ആ ഗോൾഡൻ കളറിലാണ്, അതായത് ഇവിടെ ചോര അണ്ണനാണ്, വരാൻ നിൽക്കുന്നത് തലപതിയാണ്. സോ ആ ഒരു സംഭവം ഇവിടെ കാണുന്നത്. പ്രത്യേകിച്ച് വേറെ കുറെ ഒന്നും പറയാനില്ല, ഈ പറഞ്ഞ പോലെ ആ മൂർച്ച കൂടുന്ന ഒരു ചക്രം, പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ അതൊക്കെ ഫുള്ള് കത്തുന്നുണ്ട്. ആ കത്തുന്ന ഒരു പക്ഷെ ആ ഒരു ക്യാരക്ടറിന്റെ അയാളുടെ ഉള്ളിലെ ആ ഒരു ആളാണ് കാണിക്കുന്നത്, ഒരു ആന്തരാണ് കാണിക്കുന്നത്. സോ ആ എല്ലാ ദേഷ്യവും ആ ഒരു സംഭവം എല്ലാം കൂടെ പുറത്തേക്ക് വരുന്ന സാധനങ്ങൾ കാണുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ പിന്നെ പോലെ ഗോൾഡൻ സംഭവത്തിന്, ഈ കത്തുന്ന തീയിന്റെ ഒരു ഗോൾഡ് ആ സംഭവം ഉണ്ടോ, സ്വർണ്ണ കളർ പോലുള്ള ഒരു തീമയം കാണുന്നുണ്ട്, എല്ലോ സാധനം മൊത്തം കാണുന്നുണ്ട്. എന്തായാലും ഇതില് മുഴുവനായിട്ടും അത് ആ ക്യാരക്ടറിന്റെ
100% 100% ആ ഒരു ദേഷ്യവും ആ ഒരു പവറും നമ്മൾ കാണാൻ ഡെവിലിഷ് സംഭവം നമ്മളിവിടെ കാണുന്നില്ലെങ്കിൽ പോലും കറക്റ്റ് ആയിട്ട് എക്സൈറ്റ് നമുക്ക് മനസ്സിലാവാം. ഒരുങ്ങി തന്നെയാണ് ഒരുങ്ങി ഇറങ്ങണം എന്നുള്ള സാധനം ഈ പോസ്റ്ററിൽ 100% നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഡീകോഡിംഗ് വിഷയങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ ബുദ്ധിമാന്മാരായുള്ള പല ആളുകളും വരുമായിരിക്കും, നമ്മൾ സെബാസ്റ്റിനെ പോലുള്ള ചാനലിലുള്ള ആളുകളൊക്കെ വരുമായിരിക്കും. എന്തായാലും എനിക്ക് സമാധാനമായി സന്തോഷമായി ഇനി 4th പോസ്റ്റർ ഇതിനേക്കാളും പൊളപ്പൊരു സാധനം വരണേ എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. എന്തായാലും വന്നതിൽ ഏറ്റവും ബെസ്റ്റ് പോസ്റ്റർ ഞാൻ കാത്തിരുന്നതാണ്. കാരണം എനിക്ക് വേണ്ടത് അതാണ്, ആ ഒരു അടി ഒരു മാസ് അങ്ങനത്തെ ഒരു സാധനമാണ് വേണ്ടത്. അത് ഈ പോസ്റ്ററിൽ 100% ഉണ്ട്. സോ ഇനി 4th പോസ്റ്ററും നാളെ വെയിറ്റ് ചെയ്യാം. അതും കൂടെ കണ്ടിട്ട് 4 പോസ്റ്ററുകൾ വരുമ്പോഴേക്ക് നമുക്ക് ഏകദേശം എന്താണ് ഈ ഒരു സിനിമയുടെ അവസ്ഥ, അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ നമുക്ക് ഇന്ന് കിട്ടും, എന്തായിരിക്കും സംഭവിക്കണം, അതായത് ഒരു റൂട്ട് നമുക്ക് മനസ്സിലാവും. അതൊരു എന്താ പറയുക, ഒരു പ്ലോട്ട് ഏകദേശം നമുക്ക് അറിയാമെങ്കിൽ പോലും ഇതിന്റെ ഒരു യാത്ര എവിടെ മുതൽ എങ്ങോട്ട് എന്നുള്ളൊരു ഏകദേശം ഒരു സംഭവം നമുക്ക് മനസ്സിലാവുന്നതാണ് വിചാരിക്കുന്നത്. അതിനുശേഷം നമുക്ക് അതിനെ കുറിച്ച് ഒരു കംപ്ലീറ്റ് എല്ലാം കൂടെ ഡീകോഡ് ചെയ്ത് ഏകദേശം ഒരു സംഭവം നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഓരോ പോസ്റ്റർ വെച്ച് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം ഇതിന്റെ ഒരു ഹാങ് ഓവർ മാറണ്ടേ, അതിന് കുറച്ച് സമയം എടുക്കും. ഇനിയിപ്പോ നാളെ മറ്റേ പോസ്റ്റർ കാണുന്നവരെ ഇതിന്റെ ഹാങ് ഓവർ ഉണ്ടാവും. ആദ്യത്തെ പോസ്റ്റർ 2nd പോസ്റ്റർ വരെ ഉണ്ടായത്, 2nd പോസ്റ്ററിന്റെ ഇതുവരെ, ഇതിനി അടുത്ത പോസ്റ്റർ വരെ. സോ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ പോസ്റ്ററും ഒന്നിനൊന്നും മുകളിലാണ് വരുന്നത്. സോ എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നിയത് ഏറ്റവും ബെസ്റ്റ് പോസ്റ്റർ ഇതാണെന്നാണ്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായിട്ടും കമന്റിൽ മറക്കാതെ രേഖപ്പെടുത്തുക. ഈ പോസ്റ്റർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, അടുത്ത പോസ്റ്റർ നിങ്ങൾ വലുതാവോ എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിൽ മറക്കാതെ രേഖപ്പെടുത്തുക. ഇത്രയും നേരെ ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. സോ അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ ടാറ്റാ.